C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഈ കഷ്ടപ്പാടിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നും പ്രതിവിധി സംബന്ധിച്ച നിർദ്ദേശങ്ങളും മാത്രമാണ് ജോത്സ്യന് നൽകാൻ കഴിയുക. അല്ലാതെ ജോത്സ്യന് ആരുടെയും ജീവിതത്തിൽ കടന്നു കയറി രക്ഷിക്കാൻ കഴിയില്ല. ജോത്സ്യന്മാരും സാധാരണ മനുഷ്യരാണ്. കൃത്യമായ പഠനത്തിലൂടെ ഗ്രഹനിലകൾ തയ്യാറാക്കി ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ മാത്രമേ ജോത്സ്യന് കഴിയൂ. ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞല്ലോ. ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തി ഇതിനുള്ള പ്രതിവിധി എന്താന്ന് വെച്ചാൽ ചെയ്യണം. ബിസിനസ്സിൽ ചതി പറ്റിയതിന് ജോത്സ്യർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഡിഗേ, നമ്മളിലേക്ക് ധനം വരാനും നമ്മുടെ കയ്യിലുള്ള ധനം പോകാനും ഒരു സമയമുണ്ട്. ധനം ഉണ്ടാക്കാൻ ആർക്കും പറ്റും, എന്നാൽ ബുദ്ധിപൂർവം അത് സൂക്ഷിക്കുന്നതിലാണ് കഴിവ്. ഇവിടെ ചില കുഴപ്പങ്ങളുണ്ട്, അതത്ര നിസ്സാരവുമല്ല. അമ്മേ, ഡികെയുടെ ജാതകം? അത് പിന്നെ ജാതകം, അത് അവിടെ കാണും. അത് പിന്നെ ഞാൻ കൊണ്ടുതരാം. ജ്യോതിയുടെ ജാതകം കൂടി എനിക്ക് വേണം. രണ്ടും വിശദമായിട്ടൊന്ന് എനിക്ക് പരിശോധിക്കണം. ഓരോ സമയത്തും ഗ്രഹങ്ങൾ മാറുമ്പോൾ അതനുസരിച്ച് ജാതകത്തിലെ ഗുണദോഷങ്ങൾക്കും ചില മാറ്റങ്ങൾ സംഭവിക്കാം. നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കാം, ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്താം. കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായി നോക്കിയാലേ പറ്റുള്ളൂ. അതിന് ഡികെയുടെയും ഭാര്യയുടെയും ജാതകം വിശദമായി തന്നെ പരിശോധിക്കണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സർവ്വതും നശിപ്പിക്കുവാനുള്ള ഒരു കാർമേഘം ഈ അമരാവതിയുടെ മുകളിൽ പണം വിടർത്തി നിൽപ്പുണ്ട്. അതിന് പരിഹാരം ചെയ്തേ പറ്റൂ. ജാതകം ഞാൻ കൊണ്ടുതരാം, ജോത്സ്യരത് നോക്കി വെച്ചാ മതി, ഞാൻ അങ്ങോട്ട് വരാം. അമ്മയ്ക്ക് എന്താ മായിച്ചൊരു പേടി പോലെ മിണ്ടാതിരിക്കടി. പരിഹാര കർമ്മങ്ങളൊക്കെ നമുക്ക് വഴിപോലെ ചെയ്യാം. ജാതകങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഞാൻ നോക്കിയെടുക്കാം. ബിസിനസ്സിലെ ഇപ്പോഴത്തെ പ്രതിസന്ധി ആര് കാരണമായാലും ഇനി അങ്ങോട്ട് സൂക്ഷിക്കണം. സമയം നന്നല്ല. പരിഹാര കർമ്മങ്ങൾ ഞാൻ കുറിച്ച് നൽകാം, വഴിപാടുകളും പ്രാർത്ഥനകളും വേണം. എന്ന് വെച്ചാൽ ആരും അങ്ങനെ ഭയപ്പെടേണ്ടതൊന്നുമില്ല, എല്ലാം ഭഗവാൻ നേരെയാക്കി തരും. മനസ്സിലായോ? മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ വരാം. അപ്പോ ഇതെല്ലാം ശരിയാവുന്നാണോ ജോത്സ്യർ പറയുന്നത്? മാറും, മാറിയല്ലേ പറ്റൂ. ഈ കുടുംബത്തിൽ അമ്മയുടെ ലൈഫിൽ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും വലുത് എന്തായിരിക്കും? അത് ഡികെ തന്നെയായിരിക്കും, നോ ഡൗട്ട്. കറക്റ്റ്. ഡികെക്ക് എന്തെങ്കിലും ജാതകദോഷം ഉണ്ടെങ്കിലോ? അതുകൊണ്ടാണ് ആദ്യ ഭാര്യ മരിച്ചതെങ്കിലോ? ഇനിയത് ആവർത്തിക്കുമെന്നുള്ള ഭയം അമ്മയ്ക്ക് കാണില്ലേ? അത് നമ്മളോട് തുറന്നു പറയാൻ അമ്മയ്ക്ക് പറ്റുമോ? ജോത്സ്യന് മറ്റാരോടെങ്കിലും പറയാൻ പറ്റുമോ? അതെന്താ പറഞ്ഞാല്, ജാതകത്തിലെ ദോഷം പറയേണ്ടത് അയാളുടെ ജോലിയല്ലേ? അത് രഹസ്യമാക്കി വെക്കാമെന്ന് അമ്മയ്ക്ക് അയാള് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലോ? മായിജി, ഞാനൊരു സംശയം ചോദിക്കട്ടെ? എന്താ? ഇതുകൊണ്ടായിരിക്കും സുപ്രിയ ആന്റിയുടെ മരണത്തിന് ശേഷം ഡികെ വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞത്? സ്ത്രീകളെ ഇഷ്ടമല്ല എന്നുള്ള മുഖപടം എടുത്തണിഞ്ഞത് ഇതുകൊണ്ടായിരിക്കും? ഏ, അതായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഡികെ വിവരം അറിഞ്ഞിരിക്കണം. മണ്ടത്തരമൊക്കെ പറയുമെങ്കിലും താരം ഈ പറഞ്ഞതിൽ കാര്യമുണ്ട്. ശരിയാ, ഞാനത് ഓർത്തില്ല. അല്ല മായിജി,
അപ്പോ അങ്ങനെയാണെങ്കിൽ സുപ്രിയന്റെ പോലെ ജ്യോതി എന്ന് പറഞ്ഞ ജ്യോതി മരിക്കുന്നാണോ? ഇതൊക്കെ സത്യമായിരിക്കും മായച്ചി. ആകാം ആകാതിരിക്കാം. എനിക്ക് തോന്നിയ സംശയങ്ങളാ ഇതെല്ലാം. മായച്ചി, അപ്പൊ ജ്യോത്സ്യർ പറഞ്ഞതെല്ലാം അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ആയിരിക്കണം അല്ലേ? ഇല്ലെങ്കി പിന്നെ ജ്യോതിയുടെ കലിദോഷം എന്നൊക്കെ പറഞ്ഞ് ശിവനെ ഭജിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തിനാ? എന്തായാലും ജ്യോതിയുടെ ജാതകം വിശദമായി പരിശോധിക്കാൻ ജ്യോത്സ്യർ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. വൈധവ്യ ദോഷം ഉണ്ടെങ്കിൽ അതിൽ കാണാതിരിക്കില്ലല്ലോ. എന്തായാലും ഇതിനകത്ത് എന്തോ വലിയൊരു രഹസ്യമുണ്ട്. അത് നമ്മൾ ആരും അറിയാതെ അമ്മ മറച്ചു പിടിക്കുന്നു. നമ്മളെന്നല്ല, ഡേക്ക് പോലും ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കണം. അതിനെന്താ ഒരു വഴി? അതിനാദ്യം ഡികെയുടെ ജാതകം തപ്പിയെടുക്കണം. എന്നിട്ട് അതുമായി മറ്റൊരു ജ്യോത്സ്യരെ കാണണം. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? വേണ്ടതൊക്കെ അമ്മ തന്നെ ചെയ്തോളും. അതല്ല താരേച്ചി, ഈ വീട്ടിൽ എന്ത് നടന്നാലും അത് നമ്മുടെ ലൈഫിനെ കൂടി ബാധിക്കും. ഇനിയിപ്പോ നാളെ ജ്യോതിക്ക് എന്തെങ്കിലും സംഭവിക്കും, ഡികെ തകരുകയും ചെയ്ത ഈ കുടുംബം ഇല്ലാതായി പോവില്ലേ? അങ്ങനെ സംഭവിച്ച നമ്മുടെ ഭർത്താക്കന്മാരെ കൊണ്ട് ഈ പ്രതിസന്ധി നേരിടാൻ പറ്റുമെന്ന് മായച്ചിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും പറ്റില്ല. പക്ഷേ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയേ പറ്റൂ. ഏത് അപകടത്തിലും അവനവന്റെ സ്വന്തം ജീവൻ തന്നെ എല്ലാവർക്കും വലുത് അല്ലേ മായച്ചി? അതെ, അങ്ങനെ ഒരു തകർച്ച സംഭവിക്കുമെന്ന് തോന്നിയാ നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ രക്ഷിക്കണം, നമ്മുടെ ജീവിതം നോക്കണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.